പ്രിയ പ്രേക്ഷകർക്ക് 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോനാചെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. എറണാകുളം സെയിന്റ് മേരീസ് ബസലിക്കയിൽ വിമത വിഭാഗം വൈദികരും വിശ്വാസികളും ചേർന്ന് ജനാഭിമുഖ കുർബാന നടത്തുന്നു. ബിഷപ്പ് ഹൗസിൽ നിന്ന് പ്രദക്ഷിണമായാണ് വൈദികരും വിശ്വാസികളും ബസലിക്കയിൽ എത്തിയത്. അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്നവരുടെ പള്ളിയോഗ തീരുമാന പ്രഖ്യാപനവും ഇന്നുണ്ടാകും. സുദിഷ ധർമ്മൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സുദിഷ, ഇന്നലെ വലിയ സംഘർഷ സാഹചര്യമുണ്ടായിരുന്നു അവിടെ ബസലിക്കയിൽ. ഇന്ന് വിമത വിഭാഗത്തിൻ്റെ കുർബാന, അത് തടയാനോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുയർത്താനോ അതിരൂപതയുടെ ഭാഗത്തു നിന്ന് പോലീസിന്റെയോ മറ്റോ സുരക്ഷ തേടുന്ന സാഹചര്യമുണ്ടോ? നിലവിൽ അത്തരം സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഒരു സംഘർഷ സാധ്യതയോ അങ്ങനെ ഒന്നും തന്നെയില്ല. നിലവിൽ വൈദികരും ഏതാണ്ട് 250 വരുന്ന വൈദികരും 1000 വരുന്ന വിശ്വാസികളും ബസലിക്കയിലേക്ക് പ്രദക്ഷിണമായി എത്തുകയും അവർ ബസലിക്കയ്ക്ക് അകത്ത് കയറി ജനാഭിമുഖ കുർബാന നടത്തുകയും ചെയ്തിരിക്കുന്നു. പ്രധാനമായും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഏതാണ്ട് 8 എറണാകുളത്തെ കത്തീഡ്രൽ ബസലിക്ക അടഞ്ഞുകിടക്കുകയാണ്. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടാണ് ബസലിക്ക ഇത്രയധികം നാൾ കിടന്നിരുന്നത്. പക്ഷേ ഇന്നലെ ബിഷപ്പ് മാർ സിറിൽ വാസിൽ എത്തുകയും തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. നിലവിൽ വികാരിയായി ചുമതലയേറ്റിട്ടുള്ള ആന്റണി പൂതവേലിയിൽ പോലീസിൽ പരാതി നൽകുകയും വൈദികർക്കും വിശ്വാസികൾക്കുമെതിരെ കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യവും അടക്കം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ സംഘർഷം ഇന്നലെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടെ ഇന്നലെ വന്ന് മാർ സിറിൽ വാസിൽ ഈ കത്തീഡ്രൽ ബസലിക്ക തുറക്കുകയും പകത്ത് കയറുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് അതൊരു അവസരമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസികളും ഒപ്പം വൈദികരും ഇത്തരത്തിൽ ജനാഭിമുഖ കുർബാന തന്നെ നടത്തുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതും. ഇപ്പോൾ അല്പം മുമ്പ് ജനാഭിമുഖ കുർബാന നടത്തുകയും ചെയ്തത് കിണർ തീരുമാനത്തിനെതിരായ ഒരു നീക്കം തന്നെയാണ് ഈ ഘട്ടത്തിൽ വിശ്വാസികളിൽ നിന്നും വൈദികരിൽ നിന്നും ഒക്കെ തന്നെ ഉണ്ടായത്. ജനാഭിമുഖ കുർബാന മാത്രമേ നടത്തൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇവിടെയുള്ള സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും ഒക്കെ തന്നെ ഉള്ളത്. ആ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നുള്ള കാര്യം അവർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള സിറോ മലബാർ സഭയിലെ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു മാർ സിറിൽ വാസലിനെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി നിയോഗിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾക്ക് അയവ് വന്നില്ല. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ബസിലിക്കയിൽ ഇപ്പോൾ ഇതാ ജനാഭിമുഖ കുർബാന വിശ്വാസികൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. ശരി സുദിഷ, ഏതായാലും കഴിഞ്ഞ ഡിസംബറിൽ അടച്ചിട്ട സെന്റ് മേരീസ് ബസലിക്കയിലാണ് ഇപ്പോൾ വിമത വിഭാഗം അൽമായറുടെ നേതൃത്വത്തിൽ ജനാഭിമുഖ കുർബാന നടത്തുന്നത്. അത് വത്തിക്കാന്റെ നിർദ്ദേശത്തെയും ഒപ്പം സിനഡിന്റെ തീരുമാനത്തിനെയും എതിർത്തുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു കുർബാന അത് വിശ്വാസികളുടെയും അൽമായറിന്റെയും ഭാഗത്തു നിന്ന് നടത്തുന്നത്. കായംകുളത്ത് ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊപ്രാപ്പുര സ്വദേശി കൃഷ്ണപ്രിയയുടെ മൃതദേഹമാണ് എരുവ ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മനീഷ് മഹിവാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. മനീഷ്, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ഗോകുൽ, ഈ കായംകുളം എരുവ ക്ഷേത്രത്തിന്റെ പുറകിൽ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ ഉള്ള ഒരു കുളത്തിലാണ് മൃതദേഹം കണ്ടത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ഈ ചില ആളുകളൊക്കെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ പെൺകുട്ടി കുളത്തിലേക്ക് ചാടിയത്. ഏകദേശം 3:00-3:30 ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് കുളത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന പ്രായമായ ആളുകളൊക്കെ തന്നെയാണ്, നീന്തലറിയാത്ത ആളുകളും കൊച്ചു കുട്ടികളൊക്കെ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും ആദ്യ ഘട്ടത്തിൽ ഈ കുട്ടിയെ നീന്തി രക്ഷിക്കാനായില്ല. പിന്നീട് ആണ് സ്ഥലത്ത് നിന്ന് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയാണ് പെൺകുട്ടിയെ കരയ്ക്ക് എത്തിച്ചത്. അപ്പോഴേക്കും പെൺകുട്ടി ആശുപത്രിയിൽ, കായംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിൽ പെൺകുട്ടിക്ക് പ്രണയ നൈരാശ്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമായിട്ട് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നിലവിൽ എടുത്തു വരികയാണ്. ഇനി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ, ഒപ്പം തന്നെ വീട്ടുകാരെയൊക്കെ തന്നെ വീട്ടുകാരുടെ മൊഴി എടുക്കണം, മൊബൈൽ ഫോൺ പരിശോധിക്കണം, അറ്റുള്ള കാര്യങ്ങളുണ്ട്. പെൺകുട്ടിക്ക് 17 മാത്രമാണ് പ്രായം. +2 കഴിഞ്ഞ് ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട്, LLB പഠനത്തിന് വേണ്ടിയിട്ട് പോകാനിരിക്കുകയാണ് ശരി. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാത്യു കുഴൽനാടൻ MLA CPIM മൂന്നാറിൽ നികുതി വെട്ടിച്ച് സ്ഥലം രജിസ്റ്റർ ചെയ്തെന്നാണ് ആരോപണം. 2021 7 crore വിലയുള്ള ഭൂമിക്ക് 1.92 crore വിലയായി കാണിച്ച് എന്നാണ് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കുകയും വിദേശ രാജ്യങ്ങളിൽ
ആ അവിടുത്തെ ഓഫീസർ വഴി വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഒരു അതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ഒരു സാധ്യത എന്താണ് എന്നത് സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണം വേണം ഞങ്ങൾ ആവശ്യപ്പെടുക. 7 കോടി രൂപ വിലയുള്ള ഭൂമിയാണ് 1,92,00,000 രൂപയ്ക്ക് അദ്ദേഹം രജിസ്റ്റർ ചെയ്തത്. അദ്ദേഹം കൂടാണ്ട് വേറെ രണ്ടുപേരും കൂടിയുണ്ട്. അപ്പൊ അതാണ് ഈ 18,3 ഉം 19,3 ഉം വ്യത്യാസം 24 മണിക്കൂർ വ്യത്യാസമാണ്. ആ വ്യത്യാസത്തിനിടയ്ക്ക് ഈ ഭൂമിക്ക് 1,92,00,000 7 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. തൃശൂർ തൃപ്രയാറിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 4 യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃപ്രയാർ തൃശൂർ റൂട്ടിലോടുന്ന ബസ്സിന് പുറകിൽ മറ്റൊരു ബസ് ഇടിക്കുകയായിരുന്നു. സൂരജ് ചേരുന്നു വിശദാംശങ്ങളുമായി. സൂരജ്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ? ഈ അപകടത്തിന്റെ സാഹചര്യം എന്താണ്? ഗോകുൽ, എന്തായാലും ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരം എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ പരിക്കേറ്റതിൽ 2 വിദ്യാർത്ഥികളും 2 യാത്രക്കാരുമാണുള്ളത്. ഇന്ന് ഉച്ചയോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നത്. തൃപ്രയാറിൽ വച്ച് ഒരു സ്വകാര്യ ബസ്സിന് പുറകിൽ മറ്റൊരു സ്വകാര്യ ബസ് വന്നിടിക്കുകയായിരുന്നു. ഒല്ലൂർ സ്വദേശിനിയായിട്ടുള്ള കവിത, അതുപോലെ തന്നെ പുത്തൻപീടിക സ്വദേശി കുട്ടൻ, അതുപോലെ തന്നെ ഈ പഴുവിൽ സ്വദേശി ഷഹന, പെരിങ്ങോട്ടുകര സ്വദേശി ദിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഈ കവിതയുടെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നുള്ളത് തന്നെയായിരുന്നു ആശുപത്രി തങ്ങൾ ആദ്യം അറിയിച്ചിരുന്നത്. എന്തായാലും അവരെ തൃശ്ശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ 2 ബസ്സുകളും തൃശ്ശൂർ റൂട്ടിൽ ഓടുന്നതായിരുന്നു. ഈ ബസ്സുകളുടെ വേഗത തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുന്നിൽ പോയ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ പുറകിൽ വന്ന ബസ് വേഗത്തിലായതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതിന്റെ മുൻവശത്തിരുന്ന യാത്രക്കാർക്കാണ് എന്തായാലും പരിക്കേറ്റത്. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ, ശരി, സൂരജാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യം സ്വാതന്ത്ര്യ ദിനാഘോഷം. എഴുപത്തിയേഴാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് വാഗാ അതിർത്തിയിലെ പ്രൗഢോജ്ജലമായ ചടങ്ങ് ആരംഭിച്ചു. BSFന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ആവേശോജ്ജലമായ ചടങ്ങ് കാണാൻ ആയിരക്കണക്കിന് പേരാണ് വാഗാ അതിർത്തിയിലെത്തിയിരിക്കുന്നത്. ദിനാഘോഷത്തോടനുബന്ധിച്ച് വാഗാ അതിർത്തിയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഹിമാചലിൽ ദുരിതപ്പെയ്ത്ത്. ഹിമാചൽ പ്രദേശിൽ പ്രളയ സാഹചര്യം അതീവ രൂക്ഷമായി തുടരുന്നു. മഴക്കെടുതിയിൽ മരണം 55 ആയി. 100 കണക്കിന് പേർ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ മണ്ഡി, ഷിംല എന്നിവിടങ്ങളിൽ ഞായറാഴ്ച രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും അതീവ രൂക്ഷമായി തുടരുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ മാത്രം സംസ്ഥാനത്ത് 50 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. സമ്മർ ഹില്ലിൽ ക്ഷേത്രം തകർന്ന് 9 പേർ മരിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു പ്രതികരിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി ഷിംലയിൽ കരസേനാ ഹെലികോപ്റ്റർ വിന്യസിച്ചിട്ടുണ്ട്. കാംഗ്ഡയിൽ 300 പേരടക്കം സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായി നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്ന് നടത്താനിരുന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികൾ സർക്കാർ ഒഴിവാക്കി. ഹിമാചൽ പ്രദേശിലെ മുഴുവൻ അണക്കെട്ടുകളിലും ജലനിരപ്പ് അപകടനിലയ്ക്ക് തൊട്ടടുത്താണ്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര വ്യവസായത്തെയും ആപ്പിൾ വിളവെടുപ്പിനെയും പ്രളയം ഗുരുതരമായി ബാധിച്ചു. ഉത്തരാഖണ്ഡിലെ കനത്ത മഴ മൂലം ചാർധാം യാത്ര 2 ദിവസത്തേക്ക് നിർത്തിവെച്ചു. ശക്തമായ മഴയിൽ ഋഷികേശിൽ ഗംഗാനദിയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നു.
24 ഡൽഹി. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഏഷ്യൻ ഗെയിംസിൽ നിന്ന് പിന്മാറി. പരിശീലനത്തിനിടെ ഇടത് കാൽമുട്ടിന് പരുക്കേറ്റതാണ് പിന്മാറാൻ കാരണം. സമൂഹ മാധ്യമത്തിലൂടെ വിനേഷ് ഫോഗട്ട് തന്നെയാണ് പിന്മാറുന്ന കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം പരിശീലനത്തിനിടെ പരുക്കേറ്റ താരം മെഡിക്കൽ പരിശോധനകൾക്കും സ്കാനിങ്ങിനും വിധേയായിരുന്നു. പരുക്ക് ഭേദമാകാൻ ശസ്ത്രക്രിയയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതായി താരം അറിയിച്ചു. വ്യാഴാഴ്ച മുംബൈയിൽ താരം ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകും. 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ് വിനേഷ്. 2024 പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് താരം ആരാധകരുടെ പിന്തുണ തേടി. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രയൽസ് ഇല്ലാതെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ വിനേഷ് ഫോഗട്ടിന് അനുമതി നൽകിയിരുന്നു.